നമസ്കാരം. നിതിഷും ജെഡിയും പടിയിറങ്ങുന്നതോടെ എൻഡിഎയ്ക്ക് ആകെ പണി കിട്ടിയെന്നാണ് മലയാള മാധ്യമങ്ങൾ പറയുന്നത്. ഹിന്ദി ഹൃദയഭൂമിയിൽ ശക്തമായ സ്വാധീനമുള്ള ഒരു പാർട്ടിയെയും പൊതുസ്വീകാര്യനായ നേതാവിനെയുമാണത്രേ എൻഡിഎയ്ക്ക് ഇതിലൂടെ നഷ്ടമാവുന്നത്. എൻഡിഎ ഇതോടെ തീർത്തും ദുർബലമായത്രേ. ഇനിയിപ്പോൾ എൻഡിഎയിൽ കരുത്തുറ്റ പാർട്ടി എന്ന് പറയാൻ ബിജെപി മാത്രമാണത്രേ ഉള്ളത്. അതിന് ഇതിനു മുന്നേ ബിജെപിയിലല്ലാതെ എൻഡിഎയിൽ ബിജെപിക്ക് കിട്ടിയ സീറ്റിൻ്റെ 10% പോലും സീറ്റ് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതായത് എൻഡിഎ എന്ന് പറഞ്ഞാൽ അത് അന്നും ഇന്നും ബിജെപി തന്നെയാണ്. അതുമാത്രമല്ല, എൻഡിഎയുടെ ആവശ്യം ബിജെപിക്കല്ല, അതിലെ മറ്റു പാർട്ടികൾക്കാണുള്ളത്. ഇനി ഇതൊക്കെ കണക്കുകൾ വെച്ച് പറഞ്ഞാൽ ബിജെപിക്ക് എത്ര സീറ്റാണ് ലോക്സഭയിലുള്ളത്? 303 സീറ്റ്. എൻഡിഎയ്ക്കോ 333 സീറ്റ്. ലോക്സഭ ഭരിക്കാൻ എത്ര സീറ്റാണ് ഒരു പാർട്ടിക്ക് വേണ്ടത്? 272 സീറ്റ്. ലോക്സഭയിൽ രണ്ടാം സ്ഥാനത്തുള്ള പാർട്ടി ആരാണ്? കോൺഗ്രസ്. അവർക്ക് എത്ര സീറ്റാണ് ആകെയുള്ളത്? വെറും 53 സീറ്റ്. ഇനിയിപ്പോൾ എൻഡിഎയിൽ നിന്നും പോയ ജെഡിയുവിന് ലോക്സഭയിൽ എത്ര സീറ്റാണുള്ളത്? 16 സീറ്റ്. ഇത് കേന്ദ്രത്തിലേക്കായി. ഇനി നിതീഷ് കുമാറിൻ്റെ ബീഹാറിൽ വന്നാൽ ബീഹാറിൽ ബിജെപിക്ക് എത്ര സീറ്റാണുള്ളത്? 74 സീറ്റ്. ഹിന്ദി ഹൃദയഭൂമിയിൽ ശക്തമായ സ്വാധീനമുള്ള ഒരു പാർട്ടിയെന്ന് ഇവരൊക്കെ വിശേഷിപ്പിക്കുന്ന ജെഡിയുവിന് എത്ര സീറ്റാണ് ബീഹാറിലുള്ളത്? 43 സീറ്റ്. ആഹാ, അടിമുടി. അതായത് നിതീഷിൻ്റെ ബീഹാറിലെ മുഖ്യമന്ത്രി കസേര പോലും ബിജെപിയുടെ ഔദാര്യമായിരുന്നു. ഇതിലൂടെ മനസ്സിലാക്കുക, ഒരു മുന്നണിയിലേലും ബിജെപിക്ക് കേന്ദ്രത്തിൽ ഒരു വെല്ലുവിളിയുമില്ല. ബീഹാറിലാണെങ്കിൽ നാൾക്കുനാൾ മേലേക്ക് കുതിക്കുന്ന പാർട്ടിയാണ് ബിജെപിയെങ്കിൽ താഴേക്ക് വളരുന്ന പാർട്ടിയാണ് ജെഡിയു. അതറിയാവുന്ന ലാലുവും മകനും നിലവിൽ അവരുടെ പകുതി സീറ്റ് മാത്രമുള്ള നിതീഷിനെ എത്ര കാലം തോളിലേറ്റി നടക്കുമെന്നത് കണ്ടു തന്നെ അറിയാം. എന്നാലും എൻഡിഎയിൽ ബിജെപി മാത്രമായി പൊതുസ്വീകാര്യനായ ഒരു നേതാവിനെ എൻഡിഎയ്ക്ക് നഷ്ടമായി എന്നൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് കേൾക്കുമ്പോഴാണ്. സിഎയിലും എൻആർസിയിലും എതിർപ്പുണ്ടായിരുന്നു ജെഡിയു 2020 ഇലക്ഷൻ സമയമായപ്പോൾ പെട്ടെന്ന് നിലപാട് മാറ്റിയത് എന്തുകൊണ്ടായിരിക്കും? എന്തേലും ഇവർ ഓർക്കണ്ടേ? വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പല്ലാതെ അതിന് എൻഡിഎയിൽ തുടരാതെ വേറെ മാർഗമില്ല എന്നതല്ലാതെ അന്ന് നിലപാട് മാറ്റാൻ വേറെ കാരണമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.